നമസ്കാരം, ഫുഡ്കി ന്യൂസിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്റല്ലയുടെ വധത്തിൽ വിമർശനവുമായി ജർമ്മനി. നടപടി ഇസ്രായേലിന്റെ സുരക്ഷ അപകടത്തിലാക്കുമെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി അൻലീന ബെയർബോക്ക് പറഞ്ഞു. കൊലപാതകം മേഖലയിൽ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഹിസ്ബുള്ളക്കെതിരായ ആക്രമണം സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമാണെന്നായിരുന്നു നേരത്തെ ജർമ്മനിയുടെ പ്രതികരണം. ഇതിന് വിരുദ്ധമാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനമെന്നത് ശ്രദ്ധേയമാണ്. ലെബനൻ ഒന്നാകെ അസ്ഥിരമാക്കുമെന്നൊരു ഭീഷണിയാണ് മുന്നിൽ നിലനിൽക്കുന്നതെന്ന് അനലീന ചൂണ്ടിക്കാട്ടി. അത് ഒരിക്കലും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീതിയാകുമെന്നും അവർ വ്യക്തമാക്കി. US നേതൃത്വത്തിൽ ജർമ്മനി, ഫ്രാൻസ്, വിവിധ അറബ് രാജ്യങ്ങൾ എന്നിവർ മുന്നോട്ട് വെച്ച 21-ദിന വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്ന് അനലീന ആവശ്യപ്പെട്ടു. സ്ഥിതിഗതികൾ തീർത്തും അപകടകരമാണ്. മേഖലയൊന്നാകെ പൂർണ്ണമായ ആക്രമണങ്ങളിലേക്ക് പോകുമെന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ വെടിനിർത്തൽ ആവശ്യപ്പെട്ടത്. കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നീങ്ങുന്നത് തടയുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ നേരെ എതിരാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നും അവർ പറഞ്ഞു. വടക്കൻ ഇസ്രായേലിനെ സുരക്ഷിതമാക്കി 80,000 ഇസ്രായേലികളെ വീടുകളിലേക്ക് തിരിച്ചെത്തിക്കുക എന്ന നെതന്യാഹു ഭരണകൂടത്തിന്റെ തന്നെ പ്രഖ്യാപിത ലക്ഷ്യത്തെ തകർക്കുന്നതാകും ഇത്. എന്നാൽ ഇത്രയും പേർക്ക് വീടുകളിലേക്ക് മടങ്ങാൻ പറ്റിയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അതിർത്തി പ്രദേശം ഒന്നാകെ അപകടത്തിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അമേരിക്കയ്ക്കും ഫ്രാൻസിനും സൗദി അറേബ്യയ്ക്കും ഒപ്പം നിന്ന് വെടിനിർത്തൽ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞ അനലീന ഇതിനുവേണ്ടി ഇനിയും ശ്രമം തുടരുമെന്നും ആവർത്തിച്ചു. അതേസമയം ജർമ്മൻ വിദേശകാര്യമന്ത്രിയുടെ രൂക്ഷ വിമർശനത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ. നമുക്കറിയാം, ഇസ്രായേലിന് പിന്തുണ നൽകുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. ആ ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി തന്നെ ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുമ്പോൾ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി എത്രത്തോളം നീചവും വലുതുമാണെന്ന് തെളിയിക്കുന്നതാണ്. വരും ദിവസങ്ങളിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന പല രാജ്യങ്ങളും ഇതുപോലെ മുന്നറിയിപ്പുമായി രംഗത്ത് വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഒറ്റപ്പെടുക തന്നെ ചെയ്യുമെന്നതാണ് സത്യം.